എല്ലാവരും എനിക്ക് തന്നൊരു ബോൾഡ്നെസ് ഉണ്ട്. അവള് സ്ട്രോങ് ആണ്, അവള് ബോൾഡാണ്, അവള് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള, വളരെ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. വിഷയങ്ങൾ തോറ്റു കഴിഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു, വീട്ടിൽ നിന്ന് വഴക്ക് പറയുന്നു, കുട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നു, ഇതൊക്കെയും കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള. എനിക്ക് ഞാൻ സങ്കടം വന്ന്, ഞാൻ അന്നേരം മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോവായിരുന്നു, സ്കൂട്ടിയിൽ ഞങ്ങൾ പോയായിരുന്നു. അതിൻ്റെ ഇടയിലെ പുള്ളി എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ കണ്ണൂർ എത്തുന്നവരും ഞാൻ കരഞ്ഞു, കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുക ചെയ്ത്, അത് നിൻ്റെ അമ്മ നിങ്ങൾ ഒരു കുറവും വരുത്താണ്ട് വളർത്തി, നിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് അത് അർഹിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് കൊടുക്കുന്നത്? ലേണേഴ്സ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കാം. അതിന്റെ സ്ഥാപക കൂടിയാണ് ലുണിമയ. അപ്പം അതിന്റെ തുടക്കം അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എഴുതി കണ്ടിരുന്നു. അതിനെ പറ്റി പറയാമോ? ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ഈ കോവിഡിന്റെ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ജോലിയില്ല, ഞാൻ അന്നേരം ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മുൻപ്. അതിനുശേഷം ജോലിയില്ല, അപ്പോൾ എനിക്ക് അമ്മക്കൊരു സർജറി ആവശ്യമുണ്ടായിരുന്നു. അപ്പം അമ്മക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നൊരു ഫണ്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി കല്യാണം കഴിഞ്ഞിട്ടും കുറേ നാൾ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോയി, പക്ഷെ എൻ്റെ കയ്യിൽ എടുക്കാൻ കാശില്ല. അപ്പം നമ്മളൊരു ഒരു ചിന്ത ഉണ്ടായത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അമ്മേൻ്റെ കാര്യം മനസ്സിലുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് എനിക്ക് മുന്നേ പരിചയമുള്ള വ്യക്തിയാണ്, കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള വ്യക്തി. അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും പുള്ളിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എൻ്റെ 5 രൂപ പോലും എടുക്കാനില്ല. ഒരു ദിവസം പുള്ളി എന്നോട് വെറുതെ തമാശക്ക് ചോദിച്ചു, എന്താ എനിക്ക് ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഞാൻ സങ്കടം വന്ന്, ഞാൻ അന്നേരം മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോവായിരുന്നു, സ്കൂട്ടിയിൽ ഞങ്ങൾ പോയായിരുന്നു. അതിൻ്റെ ഇടയിലെ പുള്ളി എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ കണ്ണൂർ എത്തുന്നവരും ഞാൻ കരഞ്ഞു, കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണൂരെത്തി, ഇവരുടെ അന്നേരം ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ എത്തി ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു, അതായത് ഞാനൊരു ക്ലാസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലിട്ടു. അതാണ് ലേണേഴ്സ് ഫ്രണ്ട്ലീൻ്റെ തുടക്കം എന്ന് പറയുന്നത്. സെറ്റ് എക്സാം ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ സെറ്റ് ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ അമ്മയടുത്ത് വിളിച്ചു പറയും ചെയ്തു. അമ്മ ഞാൻ ഇങ്ങനൊരു തുടക്കം ചെയ്തിട്ടുണ്ട്. അപ്പം അത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച എമൗണ്ട് എനിക്ക് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തു. അമ്മ ഹാപ്പി ആയിരുന്നു അല്ലേ എന്തായാലും? അപ്പം അമ്മയുടെ അടുത്ത് ഞാൻ ഇത് പറയും ചെയ്തു. ഇത് അപ്പം അമ്മ പറഞ്ഞു, വേണ്ട, എൻ്റെ ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനൊക്കെയുള്ള കാശ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നീ നിന്റെ സേവിങ്സ് ആയിട്ട് നീ ഉപയോഗിക്കുക. ലേണേഴ്സ് ഫ്രണ്ട്ലി തുടങ്ങിയ കാര്യം അമ്മ അറിഞ്ഞിരുന്നു. ലേണേഴ്സ് ഫ്രണ്ട്ലി തുടങ്ങിയിട്ട് ഒരു 10 or 20 ദിവസത്തിനുള്ളായിരുന്നു അമ്മയുടെ വിയോഗം. തുടക്കം മുതൽ ഇപ്പൊ ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞല്ലോ. അവിടെ മുതൽ ഇവിടം വരെ ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ ഒരു വളർച്ച അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാവും? ഇപ്പൊ എനിക്കറിയാം ഒന്നിലധികം അധ്യാപകരുണ്ട്, പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അതിന്റെ വളർച്ചയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അതിനുവേണ്ടി നല്ല രീതിയിൽ മെനക്കെട്ട് എല്ലാവരും സക്സസ് ആവണമെന്നുള്ള രീതിയിൽ പ്രയത്നിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. 100% റിസൾട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതി കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ ക്ലാസ്സസ് എടുക്കാനും ഒക്കെ, പക്ഷെ ലേണേഴ്സ് ഫ്രണ്ട്ലി റണ്ണിംഗ് ആണ്, പക്ഷെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു ട്യൂഷൻ സെന്റർ എന്ന രീതിയിൽ ഒരാൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനോർ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. ഒരു സെൻറ്ററായിട്ട് തുടങ്ങേണ്ട രീതി എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യം വാട്സപ്പ് ത്രൂ തുടങ്ങി, പിന്നെ അതിനുവേണ്ടി അത് വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്തതാണ്. ഒരു സെൻറ്റർ എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല. എന്ത് തന്നെയായാലും നമ്മളടുത്ത് ഒരാൾ പഠിക്കുന്ന സമയത്ത് ആ പഠിപ്പിക്കുന്നതിനെ കൊണ്ട് അവർക്കൊരു ഉപകാരം കിട്ടണം എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ചോദിക്കാം. അതായത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ജീവിക്കണം ആ ഒരു സാധനത്തെ കുറിച്ച് അക്കാദമിക് ലെവലിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം അത് ശരിയാണോ? അതിനെ കുറിച്ച് പറയാമോ? പഠിപ്പിക്കുന്നില്ല, പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ PTയുടെയും അങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് കുട്ടികളിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നില്ല. ഇപ്പോൾ ഒരു വിഷയങ്ങൾ തോറ്റു കഴിഞ്ഞാൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു, വീട്ടിൽ നിന്ന് വഴക്ക് പറയുന്നു, കുട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നു, ഇതൊക്കെയും കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജീവിക്കാനുള്ളൊരു കാര്യം കടന്നു പോകുന്നുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് കിട്ടാനിട്ടാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ എനിക്ക് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഞാൻ ഈ കുഞ്ഞെന്തെങ്കിലും ചോക്കിങ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതായത് പാല് തൊണ്ടയിൽ കുടുങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. അപ്പം ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടായ പിന്നെയാണ്. നമ്മളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമല്ലേ പെട്ടെന്നൊരു ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തണം, തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഗതി എപ്പോൾ മുതലാണ് ഒരു കുട്ടിക്ക് കൊടുത്തു തുടങ്ങേണ്ടത്? ഒരു 5-ാം ക്ലാസ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ എനിക്ക് ഒരുപാട് എതിർപ്പുകളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ 10-ാം ക്ലാസ്സിൽ പരീക്ഷ 4 ലക്ഷത്തിലോളം
അത്രയും കുട്ടികളൊക്കെയാണ് പത്താം ക്ലാസ്സൊക്കെ പരീക്ഷ എഴുതി വരുന്നത്. പിന്നീട് ഇവർ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ആഗ്രഹിച്ച കോഴ്സ് ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളുടെ അവൈലബിലിറ്റി ഇല്ല. അപ്പം ഞാൻ പ്ലസ് വണ്ണിൽ പോകുന്ന സമയത്ത് ഈ ഞാനൊരു കുട്ടിയെ കണ്ടു, ഒരു ആൺകുട്ടി 16 വയസ്സുള്ളൊരു മോൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കരയാണ്. ഇവന് കിട്ടിയത് സയൻസ് ഗ്രൂപ്പാണ്, ഇവന് സയൻസ് വേണ്ട, ഇവന് പഠിക്കണ്ട, ഇവന് കൊമേഴ്സ് വേണം. പക്ഷെ കൊമേഴ്സിന് എവിടെ സീറ്റ് ഇല്ല. അപ്പോൾ നിർബന്ധം എന്തായാലും നീ പഠിക്കണ്ടേ, നീ സയൻസ് പഠിക്കണുണ്ട് പോലെ. ആ ഒരു നിർബന്ധത്തിൻ്റെ പുറത്ത് ഇവൻ സയൻസ് ഗ്രൂപ്പ് എടുക്കുക. ഈ കുട്ടിക്ക് എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും സയൻസ് പഠിക്കാൻ ആ കുട്ടിക്ക് ആഗ്രഹമില്ല. ചിലപ്പോൾ പഠിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, മാത്സ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടിയായിരിക്കും. അപ്പോൾ ഇവൻ്റെ 2 വർഷം, ഈ 2 വർഷമല്ല, ഇവൻ ചിലപ്പോൾ കൊമേഴ്സ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിച്ചു, ഇവൻ്റെ ജീവിതം തന്നെ ഇവിടെ ടേൺ ഔട്ടായിപ്പോയി. അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം തന്നെ, പുള്ളി ചെറുപ്പം തൊട്ടേ സൗണ്ട് ഡിസൈനർ ആവണം എന്ന് ആഗ്രഹിച്ചത്, പുള്ളി സൗണ്ട് ഡിസൈനറുമാണ്. പക്ഷെ പുള്ളിക്ക് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് അന്നേരത്തെ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരിലെ പുള്ളി കൊമേഴ്സ് എടുത്തത്, പുള്ളി കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പോകണമെന്ന് പറയുമ്പോൾ പറ്റുന്നില്ല. അത് ഓരോ പ്രായത്തിലും, കാരണം എല്ലാത്തിനും നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബേസിക് ടൈമിലേ കിട്ടണം. ഇപ്പോൾ പൊതുവേ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികളെ ICSE സിലബസ് അല്ലെങ്കിൽ CBSE സിലബസ്, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എവിടെയും എത്തില്ല. ഇതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുള്ളൂ എന്നൊരു ഒരു ഒരു മൊത്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അത് ശരിയാണ് അല്ല. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നിതിൻ രാജ് എന്നാണ് പേര്. അവൻ ചെറുപ്പം തൊട്ടേ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്നവനാണ്. അവൻ 23 വയസ്സിൽ സിവിൽ സർവീസിൽ കയറിയ ഒരാളാണ്. അതേപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച കുറേ ആൾക്കാർ, ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ്, ഡോക്ടേഴ്സായിട്ടും അങ്ങനെയൊക്കെ വന്നു. ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ എടുത്തു, അവർ അവരുടെ പ്രൊഫഷൻ എടുത്തു. പക്ഷെ എല്ലാവരും അവരുടെ ലൈഫിൽ അവരെത്തിയിട്ടുണ്ട്, ലൈഫ് സേഫ് സോണിലെത്തിയ ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു വില്ലുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാം. കേരള സിലബസ് മോശമൊന്നുമല്ല, നല്ല രീതിയിൽ, അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഫൈൻ, പക്ഷെ നമ്മൾ ഗവൺമെന്റ് സ്കൂൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റേണ്ട ചില കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമായ എന്ന ടീച്ചർ എന്താണ് സജസ്റ്റ്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണോ ആ ഒരു പ്രൊഫഷനിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. ഒരുപാട് ലേണിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഈ നിർബന്ധിച്ചിട്ട് ഇതൊക്കെ പഠിപ്പിക്കണം. ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ അടുത്ത് ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, പക്ഷെ എല്ലായിടത്തും ഇല്ല. അതിനൊരു പെർട്ടിക്കുലർ സെൻറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ മാത്രമേ ഉള്ളൂ, അതെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ എന്നുള്ള രീതി, ഇതിപ്പോൾ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിൽ അല്ലാണ്ട് തന്നെ ചെറിയ ക്ലാസ് മുതലേ എന്താ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വരണം. അതിപ്പോൾ ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ പലതരം ഇൻ്റലിജൻസ് ഉണ്ട്, ഇപ്പോൾ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഓരോ കുട്ടിക്കും ആ ഇൻ്റലിജൻസ് അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റില്ല. ആ കുട്ടി നിർബന്ധിച്ചിട്ട് ഇത് പഠിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാവരുത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മാത്സ് പഠിക്കാൻ തീരെ ഇഷ്ടമില്ല എന്ന് വിചാരിക്കും. എന്നെ ഞാൻ നിർബന്ധിച്ച് പഠിച്ചു, ഓരോ കൊല്ലവും ഞാൻ ജസ്റ്റ് പാസ് അല്ലെങ്കിൽ സ്ക്രൈബിനെ വെച്ചൊക്കെ എഴുതി. എനിക്കൊരു 19 വയസ്സായിട്ട് എൻ്റെ കുട്ടിയായി, എൻ്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോഴും ആരെങ്കിലും പറയും അവൻ്റെ അച്ഛനില്ലേ അല്ലെങ്കിൽ അവൻ്റെ അമ്മയില്ലേ, പണ്ട് ഭയങ്കര പോക്കായിരുന്നു, ഒന്നും പഠിക്കാത്ത ആളാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു സാധ്യതയൊന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഓരോ കുട്ടികളുടെയും IQ-നനുസരിച്ചിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ബന്ധങ്ങൾ കുറേ അധികം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഉണ്ണിമായ എന്ന് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അതിൽ കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ ക്ലോസ് ആക്കി വെക്കുന്നുള്ളൂ. അതൊരു ഒരു പ്രായത്തിന് ശേഷം വന്നൊരു മെച്യൂരിറ്റിയാണ്. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈഗോ ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു സ്റ്റേജാണ്. അതായത് അവളെന്നോട് വേണ്ടിയില്ല, അവളെങ്കിൽ അവനങ്ങനെ പറഞ്ഞു. ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് ഇപ്പോൾ വഴക്കിട്ട് കഴിഞ്ഞാൽ ആ നീ പോയിക്കോ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണ് അയ്യോ അത് ഫീൽ ചെയ്ത് കരഞ്ഞിരുന്ന്, അത് ഓരോ പ്രായത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് നമ്മുടെ സർക്കിളിൽ വേണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇവരെ നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരെ കേടുപാട് കൂടാണ്ട് കൊണ്ടുപോകുന്നു. നേരത്തെ പറഞ്ഞതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ടാവും, അതിൽ നമ്മൾ ചേർത്ത് വെക്കുന്ന കുറെ പേര് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരുണ്ടാവും. ചിലർ നമുക്ക് നല്ല പണിയെന്ന് പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, ചിലപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം ഉണ്ടാവില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി ഒരു പണി വന്നിട്ടുള്ള ആരെങ്കിലും? തീർച്ചയായിട്ടും ചിന്തിക്കും, വീണ്ടും ഒന്ന് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മളെ കൂടെ നിർത്തിയിട്ട് പണി തന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അങ്ങനെ വീണു പോകുന്ന ആളാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ല അമ്മയുടെ, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വന്നിട്ട് ഓവർകം ചെയ്തു. എനിക്ക് ടൈം വേണം ഏത് കാര്യത്തിനും. ഞാൻ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ
എന്റെ ഫാമിലിയിലെ മൂത്ത കുട്ടിയാണ്. അപ്പൊ എല്ലാരും എനിക്ക് തന്നൊരു ബോൾഡ്നെസ് ഉണ്ട്, അവള് സ്ട്രോങ് സ്ട്രോങ് ആണ്, അവള് ബോൾഡ് ആണ്, അവള് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള വളരെ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആളെ കൂട്ടുന്നൊന്നും കരയില്ലായിരിക്കും. ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരങ്ങനെ എന്നെ പറ്റി വിചാരിച്ചിട്ടില്ല, ഞാനത് അത് നമ്മുടെ ഈഗോ. പക്ഷെ എനിക്ക് ടൈം വേണം, എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്കൊരു ഓവർകം ചെയ്ത് വരാൻ വേണ്ടി സമയം വേണം. അങ്ങനെ സമയം എടുത്ത് അതുമായിട്ട് വിട്ടുകളയല്ലേ? സമയം എടുത്ത് വിട്ടുകളെന്ന് വെച്ചാൽ പിന്നെ അതിനെ പറ്റി ചിന്തിക്കുക പോലില്ല. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ അവരായി അവരുപാടായി. പക്ഷെ അത് ആ പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇനി ചരണിനെ കുറിച്ച് ചോദിക്കാം, നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നോ? ചരണേട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഒരു പ്രണയവിവാഹം എന്ന് പറയുന്ന രീതിയിലല്ല, കുറേ വർഷങ്ങളായിട്ട് എന്റെ കൂടെയുള്ള ഞാൻ ഈ പറഞ്ഞു, ഞാൻ പുറമേയുള്ള ഒരു ബോൾഡും ഞാൻ അങ്ങനെയല്ല, ശരിക്കുള്ളതെന്ന് പറയില്ലേ നമ്മള്, ആ ശരിക്കുള്ള ഞാനല്ല, ആ ശരിക്കുള്ളതെന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചരൺ. അപ്പോ ചരണേട്ടൻ വന്നതിന് ശേഷം എന്റെ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും മടിയാണ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് എന്തിനും ഏതിനും കൊണ്ടുപോകാനും, ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യത്തിനും. പുള്ളി പറയും, മനുഷ്യ എന്റെ ജീവിതം ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം എന്നില്ല, ആ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവാഹം എന്നൊരു സംഗതിയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്? വിവാഹം എന്നുള്ള കാര്യത്തിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് നമ്മള് പിന്നെ പെട്ടെന്ന് പാർട്ട്നേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കല്യാണം വരെയും ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കണോ എന്നുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ കാര്യത്തിലല്ല, ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞാൽ കഴിഞ്ഞു, കാരണം ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അങ്ങനെ കല്യാണത്തിന് മുമ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം ലൈഫ് അടിപൊളിയായിരുന്നു. അപ്പൊ കല്യാണത്തിന് മുമ്പുള്ള ഉണ്ണിമായ, ഇപ്പോൾ ഉള്ള ഉണ്ണിമായ, ഇതിൽ ഏതാണ് ഇഷ്ടം? ഇപ്പോഴത്തെ ഉണ്ണിമായ തീർച്ചയായിട്ടും. എന്റെ ലോകം കുറച്ചും കൂടി വിശാലമായി. അമ്മ നഷ്ടപ്പെട്ട ഒരു വർഷം കഴിഞ്ഞ് അതേ ദിവസമാണ് കുഞ്ഞിന്റെ ജനനം. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അമ്മ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞത് ഓവർകം ചെയ്യാൻ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് തന്നെ ഹസ്ബൻഡും ആദ്യമായിട്ടാണ്, മെന്റലിസ്റ്റ് ആദ്യം. കാരണം എന്റെ ചിന്തയിൽ മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർ ഇതിനെ കുറിച്ചിട്ടും പല കാര്യങ്ങളെ കുറിച്ചും പഠിച്ച് അവര് എന്താ പറയാ അതിനെ കുറിച്ചുള്ള അറിയാവുന്ന അങ്ങനെ. അപ്പൊ ഞാൻ എന്ത് സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും ഞാൻ ആദ്യമായിട്ടിനെ വിളിക്കും, അതേപോലെ തന്നെ ഹസ്ബൻഡും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ ഒരു ശീലമുണ്ട്, അതായത് പുറത്തിറങ്ങാൻ പാടില്ല കുറേ നാളത്തേക്ക്, മറ്റുള്ളവരോട് കരയണം, കരഞ്ഞ് കാണിക്കണം, അതെ നല്ല ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരാൾ മോളെ എല്ലാം ശരിയാവും എന്ന് പറയും കേൾക്കാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾക്കറിയാം ഇത് റിയാലിറ്റി ആണ്, പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കും, നമുക്ക് അത്രയും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം, പക്ഷേ ശീലമാണ്, നമ്മുടെ നാട്ടു നടപ്പാണ്, അങ്ങനെ കൊണ്ട് എല്ലാവരും ചെയ്യും. അപ്പോൾ ഒരു ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ തന്നെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മൊത്തം കൺട്രോൾ പോകുന്ന ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഹസ്ബൻഡായിരുന്നു. പുള്ളി എന്നെയും കൂടി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ആരും ചെയ്യില്ല ആ സമയത്ത്. കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ടൂർ പോകുന്ന ആരും ചെയ്യില്ല, പക്ഷേ അങ്ങനെയുള്ളൊരു മാറ്റം ഉണ്ടായാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഞാൻ സ്ട്രോങ് ആയി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തും ഞാൻ കരയും, ഓരോന്ന് ആലോചിച്ച് കരയും. പക്ഷെ ആ സമയത്ത് അങ്ങനെ അത് കുഞ്ഞിന് മോശം അല്ല, നമ്മൾ അത്രയും ഇമോഷണലി വീക്കാവാൻ പാടില്ല, ഹാപ്പിയായിട്ടിരിക്കണം. അപ്പൊ എന്റെ ചുറ്റുള്ള എല്ലാവരും പറയും നീ ഹാപ്പിയായിട്ടിരിക്കും. അന്നേരം എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്, അത് നിന്റെ അമ്മ നിങ്ങൾ ഒരു കുറവും വരുത്താണ്ട് വളർത്തി, നിന്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞ് അത് അർഹിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, നിനക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം നിന്റെ അമ്മ വരുത്തിയിട്ടില്ല, അപ്പൊ പിന്നെ നീ നിന്റെ കുഞ്ഞിനോട് ഇന്ന് ദ്രോഹമല്ലേ. ആ ഒരിത് എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത് കൊണ്ടു, ശരിയാണ് ഞാൻ എന്തിനാണ് ഞാനിങ്ങനെ ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ ഞാൻ എന്തിനാ സഫർ ചെയ്യിക്കുന്നതെന്നുള്ളൊരു ചിന്ത വന്നു. അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഓക്കെ ആയി വന്നു. പിന്നെ അമ്മ പോയി കറക്റ്റ് ഒരു വർഷം തികയുന്ന അന്നാണ് കുഞ്ഞുവാവ വരുന്നത്. എന്റെ അമ്മ തന്നെയാണ് എന്റെ കുഞ്ഞ് എന്നുള്ളൊരു എനിക്ക് എന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളൊരു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു കാര്യമാണ്. പിന്നെ എന്റെ മോൻ എല്ലാരും പറയുന്നു അമ്മേനെ പോലെയാണ് കാണാൻ അത് കേൾക്കുമ്പോഴൊരു സന്തോഷം. അതിലൊന്നും യാതൊരു വിധ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു അത്രമാത്രം.